കോവിഡ് വ്യാപനം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വേറൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു മൂന്നാം രണ്ടാം പാദത്തിൽ സൂചനയാണ് ഡോക്ടർ സന്തോഷ് ഇത് നമ്മളിപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ പൂന്ത്ര ഭാഗത്തും അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കടലോര പ്രദേശത്തെല്ലാം നമുക്ക് ഈ പറഞ്ഞ സാമൂഹ്യ വ്യാപനം നമ്മൾ കൺഫേം ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നമുക്ക് ഈ സാമൂഹ്യ വ്യാപനം കൺഫേം ചെയ്താൽ എന്താണ് അതിൻ്റെ പരിണിത ഫലമെന്ന് നമുക്ക് കൃത്യമായിട്ട് സമൂഹത്തിന് മൊത്തമായി മനസ്സിലാകണം തീർച്ചയായും ഒരു ധീരമായ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ വേറൊന്നും കൊണ്ടല്ല ഞാനിപ്പോൾ മുംബൈയിൽ നിന്ന് തിരിച്ചു വരുന്നതാണ് മുംബൈയിൽ ദിവസവും ഞങ്ങൾ ജൂണ് ചെല്ലുമ്പോൾ തന്നെ അത് ഞാൻ അടിവരയിടണം എന്ന കാരണമെന്താൽ ഡോക്ടർ സന്തോഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുംബൈ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു രക്ഷാദൗത്യവുമായിട്ട് മുംബൈയിലേക്ക് പുറപ്പെട്ടത് അത് മലയാളിക്കുള്ള അമ്മക്കൊക്കെയുള്ള അഭിമാനം ഉണ്ടാക്കുന്ന ഒരു ഘടകം കൂടിയാണ് സന്തോഷ് അപ്പോൾ ഞാനിത് പറഞ്ഞു തരുന്നത് മുംബൈയിൽ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ജൂണിൽ ജൂണിലെത്തുമ്പോൾ തന്നെ ജൂൺ ഒന്നാം തീയതി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാകെയുള്ള പോസിറ്റീവ് കേസുകളുടെ എണ്ണം അന്ന് ഏസ് രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു അതുപോലെ തന്നെ അന്നത്തെ മരണം അവിടുത്തെ മൊത്തം മരണം ഏകദേശം നൂറ്റി അൻപതോളം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു മുംബൈയിൽ മാത്രമായിട്ട് അന്ന് നാൽപ്പത്തി ഒന്ന് മരണവും ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പോസിറ്റീവ് കേസുകളുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പോലും അവിടെ ഈ സാമൂഹ്യ വ്യാപനം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കൂടി മഹാരാഷ്ട്ര എടുത്തു പരിശോധിക്കുമ്പോൾ ഒമ്പതിനായിരം പോസിറ്റീവ് കേസുകളാണ് ഒരു ദിവസം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിട്ടുള്ളത് മരണം ഏകദേശം ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറിനും ഇടയ്ക്ക് അവിടെ നിൽക്കുന്നു അപ്പോഴും ഈ പറയുന്ന സാമൂഹ്യ വ്യാപനം പ്രഖ്യാപിച്ചിട്ടില്ല അതുപോലെ ഡൽഹിയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ആരോഗ്യമന്ത്രി എന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സാമൂഹ്യ വ്യാപനമാണെന്ന് ഇങ്ങനെ ഡബ്ല്യു എച്ച്ഒ പറയുന്ന ഈ ഡെഫിനിഷനിനകത്ത് നിർവചനത്തിനകത്ത് ഉണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണ് അത് പ്രഖ്യാപിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒരു ഉരുണ്ടുകളി അദ്ദേഹം നടത്തി എന്താണ് അപ്പോൾ സന്തോഷം അത് കേരള ധൈര്യപൂർവ്വം രണ്ട് സ്ഥലങ്ങളിൽ സാമൂ സമൂഹ വ്യാപനമുണ്ട് എന്ന് പറയാൻ പ്രേരിപ്പിച്ച ഘടകം അത് തീർച്ചയായിട്ടും അതൊരു ഒരു നമ്മളത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിനപ്പുറത്തേക്ക് ശാസ്ത്രീയപരമായ തീരുമാനമാണ് ഞാൻ പറയുന്നത് കാരണം അത് നമ്മൾ ഈ ഈ കാര്യത്തിനകത്ത് നമ്മൾ ശാസ്ത്രത്തിൽ ഊന്നിയിട്ടുള്ള നിഗമനങ്ങളും അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസുമാണ് ഉണ്ടാക്കേണ്ടത് അല്ലാതെ ഈ ഒരു സാമൂഹ്യ വ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത് പറഞ്ഞ ഭരണകര്ത്താക്കളുടെ പരാജയമാണെന്നോ ഇല്ലെങ്കിൽ ഭരണത്തിൻ്റെ പരാജയമാണെന്നോ ആരോഗ്യവകുപ്പിൻ്റെ പരാജയമാണെന്നോ എന്ന് എന്നൊന്നും ഉദ്ദേശിക്കുന്നതല്ല കാരണം നമ്മൾ സ്ട്രാറ്റജിക്കലി സ്ട്രാറ്റജിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പ്രധാന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭൂന്തരഭാഗത്ത് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റുകളെല്ലാം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ ഏകദേശം അൻപത് ശതമാനത്തോളം ആൾക്കാർക്ക് പോസിറ്റീവ് അതാണ് ഒരു മാനദണ്ഡം ഒരു ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡ അതിന് ഈ പറഞ്ഞ ഈ കോവിഡിൻ്റെ ഒരു കാര്യ കാര്യത്തിനകത്ത് ഈ പറയുന്ന സാമൂഹ്യ വ്യാപനത്തിൻ്റെ മാനദണ്ഡങ്ങൾ കുറച്ച് വ്യത്യസ്തമായി ഇരിക്കേണ്ടി വരും കാരണം മറ്റത് ഡബ്ല്യു എച്ച്ഒയുടെ പഴയ നിമിതി അനുസരിച്ച് ഒരു കേസെങ്കിലും ഈ പറയുന്ന ആരിൽ നിന്നാണ് കിട്ടുന്നതെന്ന് പറയാ അറിയാതെ വരുമ്പോൾ അതിനെ സമൂഹ വ്യാപനമായി കരുതേണ്ടി വരും പക്ഷേ കോവിഡിനകത്തുള്ള പ്രശ്നം അൻപത് ശതമാനം ആൾക്കാരും ആ ഒരു സിംറ്റം ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷേ നമുക്ക് ഇപ്പോഴും സംഭവം വെച്ച് കഴിഞ്ഞാൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ ടെസ്റ്റ് ചെയ്യുന്നതിനകത്ത് പോസിറ്റീവായി വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു വേർതിരിവില്ല ഏറ്റവും ഒരു പ്രശ്നം വേർതിരിവാണ് അതായത് രോഗം വരാൻ രോഗമുള്ള രോഗം വരാൻ സാധ്യതയുള്ള ആൾക്കാരും രോഗം ഇല്ലാത്ത ആൾക്കാരും തമ്മിലുള്ള വേർതിരിവ് ഉള്ളപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ഓക്കെ ഞാൻ തിരിച്ചു വരാം ഡോക്ടർ സന്തോഷ് ഞാൻ അജയ് തറയിലും എൻ്റെ സ്നേഹിതൻ ശിവൻകുട്ടിയും കൂടി ധൃതിയിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ വിവാദത്തിലേക്കോ സ്വർണ്ണക്കള്ളക്കടത്തിലേക്കോ പോകണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അവർക്കും ജീവനോട് ഏറെ പ്രിയമുള്ളവരാണ് അതുകൊണ്ട് ഇന്നത്തെ കണക്കുകൾ നോക്കുക അതായത് പുതിയ രോഗികൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇതിൽ സമ്പർക്കം കൊണ്ടുണ്ടായത് മുന്നൂറ്റി അറുപത്തി നാല് രോഗമുക്തി ഇരുന്നൂറ്റി നാല് മരണം രണ്ട് ഇന്ത്യയുടെ സ്ഥിതിയും ഒരുപക്ഷെ ഇതിനേക്കാൾ ഭയാനകമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ അജയ് തറയിലേക്കും കുട്ടിയിലേക്കും വരുന്നതിന് മുമ്പ് ശ്രീ പി രാജീവ് ഒരു രണ്ട് ഒന്ന് രണ്ടാഴ്ച നമ്മൾ ജാഗ്രതയിലൊരു കുറവ് വരുത്തി വിവാദങ്ങളുടെ കാര്യത്തിൽ പട്ടം പറപ്പിക്കുന്നവരാണ് മലയാളികൾ അപ്പോൾ ആ പട്ടം പറത്തലിൽ നമ്മൾ ജാഗ്രത കൈവിട്ടു എന്നുള്ള പ്രതീതി ജനങ്ങൾക്ക് ലഭിച്ചു അജയ്തറയിലൊക്കെ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് ഈ മാസ്ക് ഒക്കെ ഊരി എറിഞ്ഞ് നടത്തിയ പെർഫോമൻസ് ഇപ്പോൾ കെട്ടിയിട്ടുണ്ട് ഇതേ രൂപത്തിലായിരുന്നു അജയ്തറയിലെ കണ്ടിരുന്നത് ഇപ്പോൾ ശിവൻകുട്ടി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നമ്മൾ മുന്നോട്ട് വെച്ച ഉദാഹരണങ്ങളും ദൃഷ്ടാന്തങ്ങളും ജനങ്ങൾക്ക് തെറ്റായ സന്ദേശമാണ് കിട്ടിയത് അതിൻ്റെയൊക്കെ ഒരു വില നമ്മൾ നൽകുകയാണോ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കുറേയും കൂടി ഒരു ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്താണ് താങ്കളുടെ നിലപാട് അത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് അതിന് മുൻപ് ഞാൻ കൈരളി ടി വിയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും മിക്കവാറും മാധ്യമങ്ങൾ മറ്റു പല പ്രശ്നങ്ങൾക്കകത്ത് മാത്രം കേന്ദ്രീകരിക്കുകയും അതീവ ഗൗരവമേറിയ ഒരു സാഹചര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവാന്മാരാക്കി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യജീവനെ രക്ഷപ്പെടുത്തുന്ന പ്രാഥമികമായ ദൗത്യം നിർവഹിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച ഇവനകത്തേക്ക് കേന്ദ്രീകരിച്ചതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഡോക്ടർ സന്തോഷ് ഇവിടെ നേരത്തെ താങ്കൾ ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയിൽ പോയി ജീവൻ പോലും ആ അത്രമാത്രം പ്രതിസന്ധി നേരിടുന്ന ആ സന്ദർഭത്തിൽ തന്നെ അങ്ങോട്ട് പോയി ആ ദൗത്യം ഏറ്റെടുത്താലാണ് അദ്ദേഹം അവിടെ മാത്രമല്ല ലോകത്ത് ഇതേപോലെ പല ദൗത്യങ്ങളും നയിച്ച മലയാളി സംഘത്തിൻ്റെ ഭാഗമാണ് എനിക്ക് തോന്നുന്നു കൈരടി കഴിഞ്ഞ ഇന്ന് ഇന്നലെയുമായി പ്രസിദ്ധീകരിച്ച ഒരു വിഷ്വൽ ഒരു ഡോക്ടർ കൈകൂപ്പി കരഞ്ഞ് കേഴുകയാണ് മാസ്ക് വലിച്ചെറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുൻപിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാണത് ഇത്തരം പൊതു ആരോഗ്യത്തിനകത്ത് ആരോഗ്യ പ്രവർത്തകരെക്കാളും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനുമുണ്ട് രോഗം വരുന്ന ആളുകളെ ചികിത്സിക്കുക വരാതിരിക്കുന്നതിനാവശ്യമായ മുൻകരുതലുകൾ ഏതൊക്കെയാണ് എന്ന് സമൂഹത്തിലേക്ക് എത്തിക്കുക ഇതൊക്കെയാണ് ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാർ നേഴ്സുമാർ ഇവരൊക്കെ ചെയ്യേണ്ടതെങ്കിൽ അതിനനുസൃതമായി സമൂഹത്തെ സജ്ജമാക്കി നിർത്തേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ അതിനാകെ നേതൃത്വം നൽകാൻ ഗവൺമെൻറ് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ നേരത്തെ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഈ ജാഗ്രതയുടെ ഒരു തലം ലഘൂകരിക്കുന്നതിന് പൊതുസമൂഹത്തിൽ കുറേയേറെ ആളുകളെയെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ട് അതിലൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പോൾ സാമൂഹ്യ വ്യാപനം കമ്മ്യൂണിറ്റി സ്പ്രെഡ് വന്നു എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്നാൽ ഇവിടെ ഡോക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയുണ്ടായി നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്നേ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തമിഴ്നാടാകാം കർണാടകയാകാം മഹാരാഷ്ട്രയാകാം ഡൽഹി ആകാം പ്രധാനപ്പെട്ട ഈ നാല് കേന്ദ്രങ്ങൾ അതിനകത്തെ മെട്രോ നഗരങ്ങൾ നേരത്തെ തന്നെ കമ്മ്യൂണിറ്റി സ്പ്രെഡ് വന്ന ഇടങ്ങളാണ് പക്ഷെ അവിടെയൊന്നും ഗവൺമെൻറ് പ്രഖ്യാപിച്ചില്ല ഇവിടെ ആദ്യമായി തന്നെ അതിൻ്റെ സൂചന കിട്ടിയപ്പോൾ ശരിയായ രൂപത്തിൽ വിശകലനം നടത്തി ആ ഗവൺമെൻറ് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വച്ചു അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുൻപുള്ള മാധ്യമ വാർത്തകൾ നിങ്ങൾ നോക്കിക്കോളൂ കമ്മ്യൂണിസ്റ്റ് സ്പ്രെഡ് ആയില്ലേ സാമൂഹ്യ വ്യാപനം ആയില്ലേ മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് മഹാരാഷ്ട്രയിലെ ചോദ്യമില്ല തമിഴ്നാട്ടിലെ ചോദ്യമില്ല കർണാടകയിലെ ചോദ്യമില്ല എന്നാൽ ഇവിടുത്തെ ഗവൺമെന്റ് സുതാര്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല സമരങ്ങളും ഇപ്പോൾ ഹൈക്കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് നയിച്ച സമരങ്ങൾ അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള കൂടിച്ചേരലുകൾ ഒരു തരത്തിലും പ്രോട്ടോക്കോൾ പാലിക്കാതെയുള്ള ഉത്തരവാദിത്വരഹിതമായ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാലും സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം നേടണം എന്നുള്ള ആഗ്രഹം ചില രാഷ്ട്രീയ പാർട്ടികളുള്ളത് അത് പൊതുവായൊരവസ്ഥയെ ലഘൂകരിച്ചിട്ടുണ്ട് എന്ന ബ്രിട്ടാസിൻ്റെ ആ നിഗമനം വളരെ ശരിയാണ് ഇന്നൊരു ഡോക്ടർ അതുപോലെ മാധ്യമങ്ങളും ഇന്നൊരു ഡോക്ടർ എന്നോട് പറയുകയുണ്ടായി നൂറ്റിയെട്ട് ഡോക്ടർമാരാണ് ഇന്ത്യയിൽ ഇതിനകം മരണപ്പെട്ടത് കേരളത്തിൽ ഒരു ഡോക്ടർ മരിച്ചിട്ടില്ല അദ്ദേഹത്തിന് അത് സംബന്ധിച്ച പഠനം എല്ലാ ചാനലുകളും അദ്ദേഹത്തെ വിളിച്ച് ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരും അവസാന നിമിഷം അത് മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും വിവാദങ്ങളിലേക്ക് പോയി എന്നൊരു സന്ദേശം എനിക്ക് ലഭിക്കും